അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നോമ്പെല്ലാം തുടങ്ങി, നമ്മളത് ഫസ്റ്റ് നോമ്പാണ്. അപ്പോൾ ഫസ്റ്റ് നോമ്പിന് തന്നെ ഞാൻ ഒരു റെസിപ്പി ഇടാൻ വിചാരിച്ചു. വളരെ സിമ്പിളായിട്ടും ഹെവി അല്ലാത്തമായിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ നമ്മൾ ഹെവി ആയിട്ടുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോമ്പിന് ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് 250 ml കപ്പിനുള്ള ഒരു കപ്പിൽ വെള്ളം എടുത്ത് ഞാൻ പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം 1 teaspoon വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അതൊക്കെ കൂടെ നന്നായി ഒന്ന് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1/2 teaspoon ഗരം മസാല പൊടിയാണ്. ഗരം മസാല പൊടി ഇട്ടതിന് ശേഷം അതുപോലെ തന്നെ ഞാൻ 1/2 teaspoon കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എരിവിനാണ്. എരിവ് കുറവ്, ഇത് വലിയ എരിവൊന്നും ഇല്ല. നമ്മൾ മുളക് പൊടിയൊന്നും അധികം ഇതിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതിൽ പച്ചമുളകും ഒരു കുരുമുളക് പൊടിയൊക്കെയാണ് ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ സാധാരണ വലിപ്പം, വലിയ വലിപ്പമൊന്നും ഇല്ലാത്തൊരു സാധാരണ വലിപ്പത്തിലുള്ള ഒരു വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് പൊടിയായിരുന്നത്. അതുപോലെ ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇതൊക്കെ കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 30 ml, ഈ കപ്പിൻ്റെ അളവ് 30 ml, 30 ml കപ്പിൽ ഞാൻ റവയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. റവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി റവ കട്ട പിടിക്കാത്ത രീതിയിൽ തന്നെ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. ഈ ഡ്രൈ ആയി വരുമ്പോഴേക്കാണ് നമ്മൾ നന്നായി ഇളക്കിയെടുത്ത് വെച്ചതിന് ശേഷം ഞാനിവിടേക്ക് ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്താണ്, വേവിച്ച് ഉടച്ചു വെച്ചതാണ് കേട്ടോ. അത് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം 1-5 minutes നേരം ഞാൻ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്, കാരണം ചൂടൊക്കെ ഒന്ന് ആറിക്കിട്ടിട്ട്. അപ്പോൾ അതും കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒന്ന് മല്ലിയില പൊടിയായി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിന് നമുക്ക് ഇതിലേക്ക് 2 teaspoon കോൺഫ്ലവർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ചൂട് ആറി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 teaspoon കോൺഫ്ലവർ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് കുഴച്ച് വന്നിട്ടുണ്ട്. കുഴച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിൽ റൗണ്ടായി ഷേപ്പിനെ റൗണ്ടായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഓവർ ഷേപ്പിലാണ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആക്കിയിട്ട് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം മണ്ണ എടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാം. അപ്പോൾ അത് ഇതുപോലെ ഷേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കി അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. നിങ്ങളും എല്ലാവരും, നമുക്ക് നോമ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഹെവി ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടും ഹെവി അല്ലാത്തൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഞാനൊരു പാൻ വെച്ചിട്ട് എനിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളതിൽ 6-7 eggs ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു 6-7 eggs ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ ഇത് ഇതുപോലെ ഇട്ടിട്ട് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം ഓയിലൊന്നും നമ്മൾക്ക് ഇതിൽ വേണ്ട, തന്നെ ഓയിലൊന്നും കുടിക്കാത്തൊരു സ്നാക്സും കൂടിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ സ്നാക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ കുഞ്ഞുകുഞ്ഞ് അടുത്ത വീഡിയോ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങ റെസിപ്പി ആയിട്ടും കുഞ്ഞുങ്ങ വ്ളോഗായിട്ടൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.